എല്ലാ സമയത്തും എൽ ഡി എഫിൻ്റെയോ എൽ ഡി എഫ് സർക്കാരിൻ്റെയോ ഏറ്റവും വലിയ പ്രതിപക്ഷമായിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുക. സാധാരണ രീതിയിൽ കേരളത്തിൽ ഭരണം നടത്തുന്ന ആരാണോ അവരുടെ എതിർചേരയിൽ വരുന്നവരാണ് സാധാരണ രീതിയിൽ പ്രതിപക്ഷമായി മാറുക. എൽ ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ യു ഡി എഫും, യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ എൽ ഡി എഫുമാണ് പറയുക. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഗവർണറാണ് ഇവരുടെ പ്രധാന പ്രതിപക്ഷമായി മാറിയിരിക്കുന്നത്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം വലിയ തോതിൽ കോപ്പുകൂട്ടി എൽ ഡി എഫ് സർക്കാരിനെയും പിണറായി വിജയനെയും കരിവാരത്തേക്കാനുള്ള ഒരു പോയിന്റ് കിട്ടിയാൽ പോലും വെറുതെ വിടുന്നില്ല. അതായത് കേന്ദ്രത്തിൻ്റെ നോമിനിയെ പോലെയാണ് ഇവിടെ ഇപ്പോൾ ഗവർണർ ആരിഫ് ഖാന്റെ പ്രവർത്തനം എന്ന വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം വലിയ ആശങ്കകൾക്കും കളമൊരുക്കിയിരുന്നു. ഇപ്പോൾ ഇതാ പുതുതായിട്ട് വലിയൊരു തിരിച്ചടിയാണ് ഗവർണർക്ക് കിട്ടിയിരിക്കുന്നത്. എ ബി വി പി അംഗത്വം മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് സർവകലാശാലയിൽ സെനറ്റിലേക്ക് എടുത്ത ആളുകളെ കൃത്യമായിട്ട് ഹൈക്കോടതി പുറത്താക്കിയിരിക്കുന്നു. അതായത് കേരള സർവകലാശാല സെനറ്റിലേക്ക് യോഗ്യതയില്ലാത്ത 4 എ ബി വി പി പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇത് വലിയ തോതിലുള്ള ഒരു ചാട്ടവാറടി എന്നല്ല ഇതിന് പറയുക, തലയ്ക്ക് കിട്ടിയ വലിയൊരു കൂടം കൊണ്ടുള്ള അടി, ഒരു ചുറ്റിക കൊണ്ടുള്ള വലിയൊരു അടിയാണ് ഇപ്പോൾ മുഹമ്മദ് ആരിഫ് ഖാന് കിട്ടിയിരിക്കുന്നത്. സർവകലാശാല നിർദ്ദേശിച്ച പട്ടികയിലെ കലാകായിക പ്രതിഭകളെയും റാങ്കുകാരെയും ഒഴിവാക്കി എ ബി വി പി അംഗത്വം മാത്രം മാനദണ്ഡമാക്കി ഗവർണർ തിരികെ കയറ്റിയവരെയാണ് കോടതി പുറത്താക്കിയത്. ഇവരാകെ ഉണ്ടായിരുന്ന, ഇവർക്ക് കിട്ടിയിരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് എ ബി വി പിയിൽ, അതായത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ പോഷക വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പിയിൽ അംഗത്വം ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇവരെ നാമനിർദ്ദേശം ഉൾപ്പെടുത്തിയത്. ഇതിനെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ നടപടിയാണ് റദ്ദാക്കിയിരിക്കുന്നത്. ചാൻസലർക്ക് അമിതവും അനിയന്ത്രിതവുമായ അധികാരങ്ങളിൽ നിന്നും ചട്ടങ്ങൾ മറന്നാണ് നിയമനമെന്നും ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞു. നാമനിർദ്ദേശം ചെയ്യുന്നതിൽ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാകണമെന്ന ചട്ടവും ഇവിടെ പാലിച്ചിട്ടില്ല. വലിയ തോതിലുള്ള നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗവർണർക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ ഗവർണറെ പാവയായി നിയന്ത്രിക്കുന്നവർക്കും കിട്ടിയ വലിയ ഒരു തിരിച്ചടിയാണ്. കൂടുതൽ യോഗ്യതയുള്ളവരെ മറികടന്ന് കുറഞ്ഞ യോഗ്യതയുള്ളവരെയാണ് ചാൻസലർ നാമനിർദ്ദേശം ചെയ്തത്. പ്രസക്തമായത് അവഗണിക്കുകയും അപ്രസക്തമായതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന നടപടി ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നുണ്ടാകുമ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും. അതായത് നമ്മുടെ അമിതാധി, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ കൂടുതൽ അമിതമായ അധികാരം നമ്മൾ പ്രയോഗിക്കുമ്പോൾ പല ഘട്ടത്തിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പ്രതികരണശേഷി ഇല്ലാത്തവരാണെങ്കിൽ ഇതെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ അംഗീകരിച്ച് മുന്നോട്ട് പോകും. എന്നാൽ പ്രതികരണശേഷിയും കൃത്യമായ ചിന്താധാരയും ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഒരിക്കലും അടങ്ങിയിരിക്കാനോ ഇത്തരം നീതി നിഷേധങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം തോന്നിയാസങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാനോ കഴിയില്ല. ഇത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി ഈ വിധി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ നിയമമനുസരിച്ച് പ്രവർത്തിക്കണം. യോഗ്യതയുള്ളവരുടെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കെ യോഗ്യത കുറഞ്ഞവരെ നാമനിർദ്ദേശം ചെയ്തതിൽ ന്യായീകരണമില്ലെന്ന് കോടതി വ്യക്തമാക്കി. സർക്കാരിൻ്റെ പട്ടികയിലുള്ള ഹർജിക്കാരേക്കാൾ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തവർക്ക് എന്താണ് അധിക യോഗ്യത എന്നതിന് മറുപടി നൽകാനായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം നമ്മൾ കക്കാനറിയാം, നിൽക്കാനറിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ഇവർക്കുള്ള എക്സ്ട്രാ ക്വാളിറ്റി എന്ന് വിശദീകരിക്കാൻ ഗവർണർക്ക്, അത് ചാൻസലർ കൂടിയായ ഗവർണർക്ക് ബാധ്യതയുണ്ട്. എന്നാൽ കോടതിയുടെ മുമ്പിൽ വാ വിളിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം ഒന്നും പറയാനില്ല. ഇതിനേക്കാളും ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ യോഗ്യത ഉള്ളവരെയാണ് മറ്റു തലങ്ങളിൽ ചെയ്തു വച്ചിരുന്നത്. ഇവരെ ഒഴിവാക്കിക്കൊണ്ട് തഴഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമനം നടത്തി കാര്യങ്ങളിലേക്ക് കടന്നത്. പക്ഷേ ഇതാണിപ്പോൾ ഹൈക്കോടതി നല്ല ഒരു ഇടിക്കട്ട പോലെ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഈ വിധി റദ്ദാക്കിയിരിക്കുന്നത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് ചാൻസലറുടെ പ്രീതിയുണ്ടെന്ന വാദം വ്യക്തമായ മറുപടിയല്ല. ചാൻസലറുടെയും സർക്കാരിൻ്റെയും പ്രീതി എന്ന സിദ്ധാന്തം ഉത്തരമല്ല. നാമനിർദ്ദേശത്തിന് പ്രത്യേക നടപടിക്രമങ്ങളില്ലെന്ന ചാൻസലറുടെ വാദം ശരിയാണെങ്കിലും നിയമനങ്ങൾ ചട്ടങ്ങൾ മറികടന്നാകരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഈ നാമനിർദ്ദേശം ചെയ്യാൻ പ്രത്യേക നിയമങ്ങൾ സംവിധാനങ്ങളൊന്നും ഇതിലൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതായത് ഇതിൻ്റെ ബയലോയിലോ നിയമ കാര്യങ്ങളിലോ ഇത്ര ഇതിൻ്റെ നടപടിക്രമത്തിൽ പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ യാതൊരുവിധ യോഗ്യതയില്ലാത്തവരെ നിയമിക്കണം എന്നുള്ള കാര്യവും അവിടെ പറഞ്ഞിട്ടില്ല. ഇതിനെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് വഴിയിലൂടെ പോകുന്ന ഏത് അണ്ടനും മടകോടനും ഇവിടെ കയറിയിരിക്കാവുന്ന സാഹചര്യം വരും. ഒരാൾക്ക് പ്രീതി ഉണ്ട്, അല്ലെങ്കിൽ ഗവർണറുടെ പ്രീതി കിട്ടിയ ആളാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ പ്രീതി കിട്ടിയ ഒരാളാണെന്ന രീതിയിൽ കയറിയിരിക്കാൻ കഴിയും. ഇതാണ് ഇപ്പോൾ പ്രശ്നമായി മാറുകയും ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. എ ബി വി പി പ്രവർത്തകരായ അഭിഷേക് ഡി നായർ, എസ് ധ്രുവിൻ, മാളവിക ഉദയൻ, സുധീസദൻ എന്നിവരുടെ നിയമനമാണ് റദ്ദാക്കിയത്.
അക്കാദമി മികവ് പുലർത്തിയ അരുണിമ അശോകൻ, ടി എസ് കാവ്യ, നന്ദകിഷോർ, പി എസ് അവന്ത് സെൻ എന്നിവരുടെ ഹർജി പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് നിയമനം കിട്ടിയ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിലുള്ള വിധി സമ്പാദിക്കുകയും മറ്റ് യോഗ്യതയില്ലാത്തവരെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നത്. ഹർജിക്കാരുടെ അവകാശവാദങ്ങൾ കൂടി കണക്കിലെടുത്ത് വീണ്ടും സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാനും 6 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശിച്ചു. സെനറ്റിലേക്ക് സർക്കാർ നോമിനികളായ അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ഡോക്ടർ ഷിജു ഖാൻ, ആർ രാജേഷ് എന്നിവരെ നാമനിർദ്ദേശം ചെയ്ത നടപടി ഹൈക്കോടതി ശരിവച്ചു. ഇവരുടെ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത ഡോക്ടർ കെ എൻ മൻസൂനും പിള്ളയുടെ ഹർജി കോടതി തള്ളി. ഇതോടുകൂടിയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് സർക്കാർ തന്നെ നിയമിച്ച മറ്റു 3 പേരുടെ നിയമനം ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. ഇവരുടെ കാര്യങ്ങളിലെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പൂർത്തീകരിക്കുകയും ചെയ്തു. മറ്റുള്ള കേസിൽ മറ്റ് റദ്ദാക്കിയ കേസിനകത്ത് 6 മാസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയ ആളുകളെ നിയമിക്കണമെന്നും കോടതി വ്യക്തമാക്കിയതോടുകൂടി ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആർക്ക് വേണ്ടിയാണോ ദാസ്യപ്പണി ചെയ്തത്, ആർക്കിടെ ഇതാണോ വേണ്ടി പ്രവർത്തിച്ചത്, ഇതെല്ലാം അയാൾക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്, വെള്ളിടിയായി മാറിയിരിക്കുകയാണ്. ഏതായാലും സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നിർത്താനൊന്നും ഗവർണർ തയ്യാറാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ കൽങ്കുശമായ കാര്യങ്ങളിലേക്കാവും പോവുക. പക്ഷേ എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് സമയത്തിൻ്റെ ആ ഗ്യാപ്പിൽ കുറേ എന്താണ് കളിക്കാൻ പന്ത് കിട്ടാഞ്ഞിട്ടോ എന്തോ മറ്റോ ഒരല്പം അയവ് വരുത്തിയിരുന്നു ഗവർണർ. ഇപ്പോൾ എന്താ പുതിയ എന്തെങ്കിലും പന്ത് കിട്ടുമോ, പുതിയ എന്തെങ്കിലും ആയുധം കിട്ടുമോ എന്നുള്ളതിലുള്ള തിരക്കിലാണ് കാര്യങ്ങൾ. കാരണം എന്താണെന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാത്തതുകൊണ്ട് തന്നെ എങ്ങനെയും ഗവർണർക്ക് പ്രതിപക്ഷ നേതാവായി തുടർന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയും കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള തിരക്കിലും ആലോചനയിലുമായിരിക്കും രാജ്ഭവൻ.